പെരുങ്കള്ളി ആർക്ക് വെള്ളരി കക്കുന്ന ശീലുണ്ടല്ലേ, ഇതിനാണ് ഇന്നെ കൂടെ കൃഷി നടത്തിയത്. ഇത് കട്ടെടുത്ത ഒന്നല്ല, മൂസക്കായ് പച്ചക്കറിപ്പീടിയെന്ന് വാങ്ങിയതാ. കട്ടെടുത്തത് പോരായിട്ട് നുണ പറയുന്നോ? എടി, കൃഷി ചെയ്യാൻ അറിയാമെങ്കിൽ കണക്ക് വെക്കാനും എനിക്കറിയാം. വയലിൽ എത്ര വെള്ളരിണ്ടെന്ന് കൃത്യകൃത്യമായിട്ട് എനിക്കറിയാം. പാത്തോ, ഈ ആ വയലിനെ വരുമ്പത്തൂടെ പാത്തും പതുങ്ങി ഒളിഞ്ഞു നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ രണ്ടാളും കൂടി തുടങ്ങിയ കൃഷി നോക്കി നടത്തണ്ടേ, കടുമല്ലേ. വെള്ളരിക്ക് നല്ലോണം വെള്ളവും വളവും കിട്ടുന്നുണ്ടോന്ന് ഞാനും കൂടി നോക്കണ്ടേ, അതിനാ വയലിലേക്ക് പോയത്. അങ്ങനെ പോകുമ്പോഴേ മൂന്നാല് വെള്ളം ഇതുപോലെ കട്ടെടുത്ത് കൊണ്ടുപോകും. വെള്ളരി താഴ്ത്ത് വെക്കി കതീസും, അത് വേറെ വെള്ളരിയാണ്. രാസവളം ഇടാത്ത കീടനാശിനി തളിക്കാത്ത വെള്ളരി കണ്ടാൽ എനിക്ക് മനസ്സിലാവും. ഇത് പച്ചക്കറി പീടുന്ന് വാങ്ങിയതാണെങ്കിലേ ഇത്ര വലിപ്പം കണ്ടാ പോരാ. വലിപ്പം ഉളക്കാൻ വന്നിക്കണേ. അങ്ങനെ കട്ടെടുത്ത വെള്ളരി ഇങ്ങനെ കൂട്ടാൻ വെക്കണ്ടേ വേണേ. കതീസും ആടെ വെക്കി. വെക്കൂല വെക്കൂല, വെക്കൂല വെക്കൂല. എപ്പം നോക്കിയാലും കീരിം പാമ്പും പോലെ. എന്റെ ഉമ്മനെ പിടിച്ച് തള്ളിയിട്ട് മോളെ, എന്റെ മേലെ കയ്യൊക്കെ വല്ലാണ്ട വേദന. ഉമ്മച്ചി ഇങ്ങനെ തള്ളിയിട്ടുണ്ടെങ്കിലേ അതിലെന്തെങ്കിലും കാരണം കാണും, ആ ഉറപ്പാ. ഞങ്ങൾ രണ്ടാളും കൂടി ജൈവ കൃഷി തുടങ്ങിയ കാര്യം മോക്ക് അറിഞ്ഞൂടെ. വിഷുവിന്റെ ജൈവ പച്ചക്കറി ചന്തയിൽ വിൽക്കാൻ വെള്ളരി ഉണ്ടാക്കിയതല്ലേ വിഷരഹിത വിഷു ആഘോഷിക്കാൻ. 10-50 കിലോ വെള്ളരി ഉണ്ടായിരുന്നു, ഒന്നും വളവെടുത്തിട്ടില്ല. എന്താ വളവെടുക്കാഞ്ഞത്? അല്ല, അന്റെ കയ്യിൽ പോട്ടോ വിഷുനെ 10-2000 രൂപ ലാഭം ഉണ്ടാവേണ്ടതാ, അതും ഉണ്ടായില്ല. ലാഭവിഹിതം ഷെയർ ചെയ്യേണ്ട കാര്യത്തില് രണ്ടാളും അടികൂടി. വിഷു കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര ദിവസമായി, അതിപ്പോഴും തീർന്നില്ല. വിളവെടുക്കാതിരുന്ന വെള്ളരി കട്ടോണ്ട് പോയി കറി വെക്കാൻ നിന്നാലേ ഞാനത് കണ്ടിരിക്കണോ? ഓ, എങ്ങനെയുള്ള വെള്ളരി വിറ്റിട്ട് പൈസയാക്കാൻ നോക്കി ഒരു കൂട്ടുകൃഷിക്കാര് വന്നിരിക്കുന്നു. ഏത് നിമിഷം രണ്ടാളും കടിച്ചു തീരാനേ നിക്കുള്ളൂ. ഉള്ള വെള്ളരി കെട്ടുപോവാതിരിക്കാനാ നോക്കേണ്ടത്. ഓ, വിത്തും ജൈവവളം ഒക്കെ വാങ്ങി ഇഞ്ച മൂസക്കായിട്ടോ, അതുകൊണ്ട് ലാഭം കൂടുതൽ മണ്ടിന്റെ. വിത്തിട്ടതും വളർത്തതും നനച്ചതൊക്കെ ഞമ്മളാ, അപ്പൊ ലാഭം കൂടുതൽ വേണ്ട ഞമ്മക്ക. എന്നീ രണ്ടാളും അടികൂടിയാലുണ്ടല്ലോ, ഈ വെള്ളരി എടുത്ത് ഞാൻ രണ്ടെണ്ണം എറിഞ്ഞു ഒഴിച്ചാണ് ഞാൻ. ഇങ്ങോട്ട് വാ മോളെ.